അർജുന്റെ ഫ്രണ്ട്സ് ആട്ടവര്. പക്ഷെ പണ്ടത്തെ വലിപ്പില്ല. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോവാ. ഇന്ന് നമുക്കുണ്ടല്ലോ ഗസ്റ്റ് ഉണ്ട് കേട്ടോ എനിക്ക്. അപ്പൊ ഇത്തിരി തിരക്കേ രാവിലെ. അപ്പൊ ചോറൂട്ടില് കഴിഞ്ഞു തുടങ്ങി. പിന്നെ നമ്മൾ എന്താ വെച്ചിട്ടുള്ളതെന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞു തരാം. എന്താ നമ്മുടെ ചിക്കൻ വറുത്തിട്ട് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മുട്ടക്കറിയാണ് വെച്ചിട്ടുള്ളത്. മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്താ തീ ഓഫ് ചെയ്തു. പിന്നെ നമ്മൾ വെച്ചിട്ടുള്ളത് ഉരുളക്കിഴങ്ങും ചിക്കനും കൂടിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ചിക്കൻ എന്താ പറയുക വെന്ത് ഒരു മുക്കാൽ ഭാഗമായപ്പോഴാണ് ഞാൻ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചിക്കൻ വെന്തുണ്ട്, ഇനി ഉരുളക്കിഴങ്ങും ഇതാ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒഴിക്കുന്നത് ഉണ്ടല്ലോ നല്ല കട്ടിയുള്ള ഒന്നാം പാലാട്ടാ. അപ്പം ഞാൻ എന്താ തീ ഓഫ് ചെയ്തിട്ടാണ് ഒഴിക്കുന്നത്. അപ്പം എൻ്റെ ഈ കറി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ കറികളെല്ലാം വയ്ക്കുന്നത് നമ്മൾ ഓരോ പ്രാവശ്യം നമ്മുടെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം അത് കാരണമാണ് ഞാനിത് വെക്കേണ്ടതൊന്നും കാണിക്കാതിരുന്നത്. അപ്പം പിന്നെ എനിക്ക് കുറച്ച് പണികളുണ്ടെന്ന് പറയുന്നത് അയ്യോ അത് പറഞ്ഞിട്ടുണ്ടല്ലോ ഞാനൊരു കാര്യം കൂടി കാട്ടിയൊന്നുമില്ല. ഞാൻ വെള്ളപ്പെട്ടാക്കി വരും. അപ്പം നമ്മൾ വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയും ഞാൻ ഇട്ടിട്ടുണ്ട്. എളുപ്പത്തിൽ വയ്ക്കാൻ പറ്റുന്നതാണ്. നമ്മൾ മുണ്ടൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി പാത്രം മറക്കട്ടെ. അപ്പം ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറികൾ വയ്ക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ചെറിയ ചെറിയ വേപ്പുകൾ കിട്ടുമ്പോൾ അപ്പോൾ ആ അത്യാവശ്യം പാത്രങ്ങളൊക്കെ മോറി വയ്ക്കും. അത് കഴിഞ്ഞ് കുറച്ച് പാത്രങ്ങളും ഇതുകൊണ്ട് മോറി കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ നമുക്ക് വഴുതിരിങ്ങ പൊട്ടിക്കാറായിട്ടുണ്ട്. അപ്പം അത് പൊട്ടിക്കാൻ വേണ്ടി പോകാം. കാരണം വഴുതിരി നോക്കി നമ്മൾ ആ പൊട്ടിക്കുന്ന ടൈമിൽ പൊട്ടിച്ചില്ലെങ്കിൽ മൂത്ത് കഴിഞ്ഞ ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പം ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് ഓർത്തേട്ടാ. പാല് മേടിക്കുന്ന കവറാണ്. നമ്മളിത് പാലെടുത്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഓറയില് വെള്ളം കൊയിച്ച് കഴുകി ഇങ്ങനെ ഈ സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഒന്ന് വാർന്നു. അപ്പൊ ഇതിനി അതിന് ശേഷമാണ് നമുക്ക് പ്രയാസത്തിന് കാലമായിട്ട് നമ്മുടെ അവിടേക്ക് കോർപ്പറേഷനിലെ ആളുകളും പക്ഷെ ഒരു മാസം കഴിഞ്ഞിട്ടൊന്നും വരില്ല. അപ്പൊ വരുമ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കഴുകായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പൊട്ട മണയായിരിക്കും. എനിക്കൊരു പാവം തോന്നും. ചിലപ്പോ അവര് പറയാറുണ്ട് ചില സ്ഥലങ്ങളിൽ കിട്ടുമ്പോ എന്തൊരു പൊട്ട മണ വരുന്നത് നിങ്ങളുടെ അവിടെ കവറ് കൊണ്ടുപോകുമ്പോ നമുക്ക് ഭയങ്കര ഒരു സുഖമാണ്. അപ്പൊ ഞാനിങ്ങനെ ചെയ്യരുത് കൊടുക്കൂട്ട അവർക്ക്. അപ്പൊ ഇനി നേരെ നമ്മുടെ പച്ചക്കറികൾക്ക് പൊട്ടിക്കാൻ വേണ്ടി പോവാം. ഗസ്റ്റുകൾ ഇന്നലെ വന്നിട്ടുള്ളതായിട്ട് അവരെ ഏറ്റിട്ടില്ല. അപ്പൊ അവരുണ്ടെങ്കിൽ നമ്മുടെ അവിടുത്തെ കാര്യങ്ങൾ കഴിയും. ഇനി നമുക്ക് നേരെ പച്ചക്കറി ഞാൻ പറഞ്ഞല്ലോ വഴുതനങ്ങ പൊട്ടിക്കേണ്ടത് അത് പൊട്ടിക്കാൻ വേണ്ടി പോവാം. പിന്നെ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ മകൻ അർജുൻ്റെ ഫ്രണ്ട്സുകളായിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ അർജുൻ ഹോസ്റ്റലിലാണ് നിൽക്കണേ. അപ്പൊ അവരുടെ കൂടെ നിങ്ങളുടെ കുട്ടികളായിട്ട് എത്തിയിട്ടുള്ളത്. നമ്മളിന്ന് വഴുതനങ്ങ ആയിട്ട് പൊട്ടിച്ചെടുക്കണേ. എനിക്ക് ഒരു വഴുതനങ്ങ നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ളത് കണ്ട എന്തൊരു വലിപ്പന്നറിയോ. എന്റെ കയ്യിലിങ്ങനെ ഇരിക്കുമ്പോ മനസ്സിലാവണില്ലേ എന്റെ വലിപ്പം. അപ്പോ ഈ വഴുതനങ്ങക്ക് വേണ്ടിയിട്ട് നമ്മള് എങ്ങനെ ചെയ്ത് നോക്കണ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഈ തൈ നട്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കട തൊടാതെ പച്ച ചാണകം ഉണ്ടല്ലോ അത് വെച്ചു കൊടുക്കും. എന്നിട്ട് മണ്ണിടും. എന്നിട്ട് വീണ്ടും പിന്നെ തയ്ച്ച് കഴിയുമ്പോൾ വീണ്ടും കടങ്ങനെ മാന്തി കുറച്ച് ചാണിട്ടിട്ട് വീണ്ടും മണ്ണിടും. അങ്ങനെ നമ്മൾ നാലാഴ്ചയായിട്ട് അവർക്ക് ചെയ്തിട്ടുള്ളത്. നാലാഴ്ച ആകുമ്പോഴേക്കും തന്നെ നമുക്ക് കായ ഉണ്ടായി കിട്ടി. ഒരു കായ ഉണ്ടായിട്ടുള്ളൂ. എൻ്റെ ഉപ്പുറത്ത് നട്ടിട്ടുള്ളതിന് ഇതേ കായ ആയി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതുമ്പോൾ ഈ ഒരു കായ കഴിഞ്ഞിട്ട് അടുത്ത് പൂ വരുന്നുണ്ട്. കാരണം ഇതുമ്പോൾ കൂടുതൽ ഉണ്ടാവുകയാണെങ്കിൽ ഈ ചെടി മറിഞ്ഞു വിടും. നമ്മൾ വടി കുത്തി കൊടുക്കും എങ്കിലും എനിക്ക് തോന്നുന്നു താങ്ങില്ല. അപ്പം ഇന്ന്
ഇവനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്ത് ഭംഗിയല്ലേ. ഇനി നമുക്ക് കുറച്ച് തക്കാളി ഒട്ടിക്കാണ്ട്. നമ്മുടെ തക്കാളി, ഈ തക്കാളി മുന്നേ നമ്മൾ പല പ്രാവശ്യം പൊട്ടിക്കുന്നത് കാണിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഇതാ ഉണ്ടാവണുണ്ട്. അപ്പൊ ഇല്ലവരെ മുഴുവൻ നമ്മൾ ഇന്ന് പൊട്ടിച്ചെടുക്കും. പിന്നെ എന്റെ പച്ചയ്ക്ക് ഉണ്ട് കേട്ടാ, നമ്മുടെ ആവശ്യത്തിനൊക്കെ പെട്ടെന്ന് ഓടി വന്ന് ഇപ്പോഴും പൊട്ടിക്കാൻ കിട്ടുന്നുണ്ട്. പക്ഷെ പണ്ടത്തെ വലിപ്പില്ലാണ്ടേ തക്കാളി, അതായത് ഇതിപ്പോ എന്താ പറയാ, പല പ്രാവശ്യമായില്ലോ പൊട്ടിക്കണമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിൻ്റെതായ അത്രയും ടൈം കഴിഞ്ഞു തുടങ്ങി. അത് കാരണം തക്കാളി ചെറുതായി തുടങ്ങി. നോക്കിയ തക്കാളിമേ നാലെണ്ണൊക്കെ ആട്ടാ ഇപ്പോഴും, അതായത് കഴിയാറായിട്ടും ഇപ്പോഴും അതേപോലെ തന്നെ ഉണ്ടാവുന്നുണ്ട്. ഇനി നമുക്ക് ചോളം കുറച്ച് പൊട്ടിക്കാനുണ്ട്. ഞങ്ങളുടെ ഇതാണ് നമ്മളിപ്പോ പൊട്ടിക്കണ ചോളം. പക്ഷെ ഈ ചോളത്തിന്റെ നമ്മൾ കൊറേ കവറിട്ട് നിർത്തിയിട്ടുണ്ടെങ്കിലും ഇതാ കുറച്ച് പേരെ നമ്മൾ കവറിടാണ്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മുടെ അണ്ണാനും തത്തയ്ക്കൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പൊ അവരൊക്കെ ഇതാ തിന്ന് പോയിട്ടുണ്ട് കേട്ടാ. അപ്പൊ നമ്മൾ കവറിട്ട് നമുക്കുള്ളത് പൊട്ടിച്ചെടുക്കാം. നമുക്ക് ഈ കവറ് ഇപ്പൊ തന്നെ നമുക്ക് വേറെ പുതിയ ചോളം ഉണ്ടായി വരുന്നുണ്ട്, അവർക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പോവാം ഇനി നമുക്ക്. അപ്പൊ ഇവരാണ് നമ്മുടെ പുതിയതായിട്ട് വളർന്നു വരുന്ന ചോളം കേട്ടാ. കൈ ഏ കവർ കൊഴിയ അപ്പൊ നമ്മള് കൊണ്ടുപോയ കവറൊക്കെ ഇടല് കഴിഞ്ഞു കേട്ടാ. ഞാനുണ്ടല്ലോ ഇതിൽ നിന്ന് ഒരാളെ പൊളിച്ച് കാണിച്ചു തരാം കേട്ടാ. നോക്കിയേ നിറച്ച് ഫുള്ളും പണിയാട്ടാ. ഇനി നമുക്ക് നമ്മുടെ ഒരു പാചകം പോവാൻ നിൽക്കാണ്. അപ്പൊ രണ്ടാമത്തെ ആള് അർജുന്റെ ഫ്രണ്ട്സ് ആട്ടവര് സൽമാൻ ശ്യാമു. ശ്യാമിന്റെ വീട് പെട്ടെന്ന് പറഞ്ഞു. ശ്യാമിന്റെ വീട് ഇടുക്കിയിലാണ്, സൽമാന്റെ വീട് ആലപ്പുഴ കേട്ടാ. ഇന്നിപ്പോ അവര് നേരെ ഇട്ട് ഞാനൊരു വീട്ടിലേക്കാണ് പോണത്, കാരണം ഇപ്പൊ കുറച്ച് മുടക്കുകളുണ്ട് കോളേജിൽ. അപ്പൊ ആ ലീവിനാണ്. നമ്മുടെ വീട്ടിലുണ്ടല്ലോ നമ്മുടെ ഗേറ്റിന് പെയിന്റിങ് പണി നടക്കുന്നുണ്ട്.
അപ്പോ ആ പെയിന്റ് അടിക്കുന്ന ആ ഭാഗത്ത് വലിയ ഒരു വേപ്പ് മരുന്നൊക്കെ ഉണ്ടായിരുന്നു. അത് ആത്മക്ക് എടുത്തോ പറഞ്ഞിട്ട് ആ പെയിന്റിലേക്ക് പോവാന്ന് പറഞ്ഞിട്ട് ആ ചേട്ടന്മാര് കൊമ്പ് വെട്ടി. അപ്പൊ അങ്ങനെ കുറച്ച് വേപ്പല, കുറെ വേപ്പല ഉണ്ടായിരുന്നു. അപ്പൊ ആ ചേട്ടന്മാര് പറഞ്ഞു അവർക്ക് കൊണ്ടുപോകാന്ന് ഞാൻ ചോദിച്ചപ്പോ. അപ്പൊ ഞാൻ അതിന്റെ ഒപ്പം എന്ത് ചെയ്തു, നമ്മുടെ വീട്ടിലാണെങ്കിൽ ചീര ഒത്തിരി ഉണ്ടല്ലോ, അപ്പൊ ഞാൻ രണ്ടു കെട്ടി ചീര കെട്ടി രണ്ട് ചേട്ടന്മാരായിട്ട് ഉള്ളത് നമുക്ക് പഠിക്കും. അപ്പൊ അവർക്ക് അതാക്കി കൊടുത്തുവിടാം. എനിക്ക് കവറിലാണ് ബുദ്ധിമുട്ട്, കവറില്ല ഇരിക്കാനായിട്ട്. അപ്പൊ ഞാൻ അവർക്ക് കൊടുക്കട്ടെ, അവരെ പണി കഴിഞ്ഞ് അവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ വീട്ടിലെ പെയിന്റിങ്ങിന് വന്നിട്ടുള്ള ചേട്ടന്മാരായിട്ട ഷാജു ഉദയ. ഇനി ഞാനുണ്ടല്ലോ വഴുതിരിങ്ങ പൊരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നോക്കി, നമ്മൾ ഇന്ന് പൊട്ടിച്ചെടുത്ത നമ്മുടെ ആ വലിയ വഴുതിരിങ്ങ തന്നെയായിട്ട് നമ്മൾ ഇന്ന് പൊരിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം ഇത് എന്താ പറയാ കട്ട് ചെയ്യാം. ഈ ഒരു ഭാഗം നമുക്ക് നീ കളയാട്ട. ഈ വഴുതിരിങ്ങ നന്നായി കഴുകിയെടുത്തിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഈ ഒരു കണത്തിലാണ് നമ്മൾ വഴുതിരിങ്ങ കട്ട് ചെയ്യുന്നത്. പിന്നെ ഉണ്ടല്ലോ തീരെ കനം കുറവിൽ മുറിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ വഴുതിനിങ്ങ വറുത്ത് വരുമ്പോ വളഞ്ഞു പോവും, അതില്ലാതിരിക്കാൻ വേണ്ടിട്ടാണ് നമ്മള് ഈ ഒരു കനത്തിലെങ്കിലും മുറിച്ചെടുക്കണമെന്ന് പറയണ കേട്ടാ. അപ്പൊ അതേപോലെ എല്ലാ അതും നമുക്ക് മുറിച്ചെടുക്കാം. അപ്പൊ നമ്മള് വഴുതിനിങ്ങ ഇങ്ങനെ മുറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പച്ച വെള്ളത്തിലാട്ടാ ഇത് ഇട്ട് വെക്കുക. എന്നിട്ട് ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും നന്നായിട്ട് കഴുകിയെടുക്കണം. നമ്മുടെ വഴുതിനിങ്ങ കട്ട് ചെയ്യുമ്പോ തന്നെ കണ്ട നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അപ്പൊ നമുക്കുണ്ടല്ലോ ഇതിലേക്ക് രണ്ടു മൂന്ന് ഇലകൾ വേണം. അപ്പൊ അത് പൊട്ടിക്കെടുക്കാം. അതെ, നല്ല വെയിലാ, കാരണം നമ്മള് ഉച്ച നേരത്താണേ നമ്മുടെ വഴുതിനിങ്ങ പൊരിക്കാൻ വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഇത് ക്യാരറ്റാണ്. ക്യാരറ്റിന്റെ ഇത്തിരി ഇതാ കൂമ്പ് ടൈപ്പുള്ള രണ്ടല്ല ഞാൻ എടുക്കുന്നുണ്ട്, ഇതേപോലെ എത്ര കഷ്ണട്ടാ. പിന്നെ ഇനി നമുക്ക് വേണ്ടത് പുതിനയുടെ ഇലയാണ്, നമുക്ക് അതും പൊട്ടിക്കണം. അപ്പൊ ദേ നമ്മുടെ പുതിനയുടെ ഇല അതും രണ്ട് ഇത്ര എടുത്തിട്ടുള്ളൂ കേട്ടോ, അത് മതി. അപ്പൊ ഞാനുണ്ടല്ലോ നമ്മുടെ വഴുതിനിങ്ങ പൊരിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള മസാലകൾ നോക്കിയേ, ഒരു അഞ്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, അതേപോലെ ഒരു എട്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, ചെറിയതായിട്ട് നമ്മുടെ ചുവന്നമുളക്, അപ്പൊ അത് കാരണം അതും ഒരു ഏഴെണ്ണം എടുത്തിട്ടുണ്ട്, രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി മല്ലി മുഴുവൻ മല്ലി. പിന്നെ എടുത്തിട്ടുള്ളത് ഇതാ മൂന്ന് കതിര് വേപ്പല, പിന്നെ നമ്മൾ പൊട്ടിച്ചു കൊണ്ടത് പുതിനില, അതേപോലെ തന്നെ നമ്മുടെ ക്യാരറ്റിന്റെ ഇല. ഇതെല്ലാം കൂടിയിട്ട് നല്ല അത് വെണ്ണ പോലെ തന്നെ അരച്ചെടുക്കണം. അപ്പൊ ഞാനിത് അരച്ച് കൊണ്ടുവരാം. ഒപ്പം നമ്മുടെ ഈ വഴുതിനിങ്ങ ഉണ്ടല്ലോ ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും നന്നായിട്ട് വെള്ളത്തിന് കഴുകിയെടുക്കും വേണ്ടട്ടാ. അപ്പൊ ഇതാ വഴുതിനിങ്ങ നന്നായി കഴുകിയെടുത്ത് കൊണ്ടുവന്നു, അതേപോലെ നോക്കി നമ്മുടെ മസാലയും നന്നായിട്ട് ഇത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോ ഞാനിതാ ഈ മസാല ഉണ്ടല്ലോ ഇതാ ഈ പ്ലേറ്റിലേക്കാണ് ആക്കണം. ഇതിൽ കുറച്ച് പൊടികൾ ഇട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് ഈ പാത്രത്തിലിട്ട് ഞാൻ കൈകൊണ്ട് ഇങ്ങോട്ട് ഇടാട്ടാ. അപ്പൊ ഇതിലേക്ക് വേണ്ട പൊടികൾ എന്ന് പറയുന്നത് ഇതാ ഒരു കാൽ ടീസ്പൂണ് മസാല, പിന്നെ ഇതിലാവശ്യത്തിനുള്ള ഉപ്പും പൊടി ഒരര ടീസ്പൂണോളം ഉപ്പും പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഒരു കാൽ ടീസ്പൂണ് മഞ്ഞപ്പൊടി, പിന്നെ ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂണ് കോൺഫ്ലവറാണ്, അത് ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതി മുറിച്ചെടുത്തിട്ടുണ്ട്, അതൊന്ന് പിഴിഞ്ഞ് അതിൻ്റെ നീര്. ഇനിയിപ്പോ ഞാനിതാ നമ്മുടെ ദിൽക്കും കൂടി കൈ കൊണ്ട് നന്നായി വടിച്ച് ഇതിലേക്കാക്കണം. നമുക്ക് ഈ മസാല ഇപ്പൊ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇങ്ങനെ ഓരോന്നെടുത്തിട്ട് ഇതുമ്പോ നന്നായിട്ട് ഇത്
അപ്പൊ നോക്കിയത് എല്ലാത്തിനും നമ്മൾ നന്നായിട്ട് പുരട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ തന്നെ നമ്മളൊരു ഫ്രിഡ്ജിലുണ്ടല്ലോ ഒരു 10 മിനിറ്റ് നേരം ഇങ്ങനെ വെച്ചിട്ടാ. അപ്പൊ ഞാനത് കൊണ്ടേക്കട്ടെ. 10 മിനിറ്റ് കഴിഞ്ഞു. ഇതാ നമ്മള് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു കൊണ്ടു കേട്ടാ. ഇനി ഞാനുണ്ടല്ലോ തീ കത്തിച്ച് നമ്മളീ പാൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ പാലുണ്ടല്ലോ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ കേട്ടാ. പാൽ നന്നായി ചൂടായി. അതിലേക്ക് ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടാ. പരന്ന വെളിച്ചെണ്ണ ഇരിക്കേണ്ട രീതിയിലെല്ലാം ഒഴിച്ചു കൊടുക്കണം കേട്ടാ. അപ്പൊ വെളിച്ചെണ്ണ ചൂടായി. നമുക്കിതാ വഴുതിരിഞ്ഞ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടാ. പിന്നെയുണ്ടല്ലോ വഴുതിരിഞ്ഞ നമ്മൾ വറക്കുമ്പോ തീ കുറവിൽ വെച്ചിട്ട് വേണം വറക്കാനായിട്ട്. കാരണം നമ്മുടെ വഴുതിനിങ്ങ പെട്ടെന്ന് തീയിലെ കൂട്ടി വറുത്തുണ്ടെങ്കിൽ അതിന്റെ ഉള്ളൊന്നും തിരിച്ച് എന്തുണ്ടാവില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുമ്പോ ആ മസാലയൊക്കെ അമ്മ പിടിക്കണമെന്നുണ്ടെങ്കിൽ തീ കുറവിൽ വെച്ചിട്ട് ചെയ്യണം. നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം കേട്ടാ. തീ കുറവിൽ തന്നെ വെച്ചോളൂ. അപ്പൊ നമ്മള് മറച്ചിട്ടിട്ടും തീ കുറവിൽ തന്നെയായിട്ട് ഇരിക്കണേ. നോക്കിയ നമ്മുടെ വഴുതിനിങ്ങ വറവ് റെഡി ആയിട്ടാ. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും വറുത്തെടുക്കട്ടെ. അപ്പൊ നമ്മുടെ വഴുതിനിങ്ങ എല്ലാം വറക്കൽ കഴിഞ്ഞു. ഞാൻ തീ ഓഫ് ചെയ്തു കേട്ടാ. അപ്പൊ നമ്മുടെ വഴുതിനിങ്ങ റെഡി. ഇനി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ചേട്ടനോട് വിളിക്കട്ടെ കേട്ടാ. മോര് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ മടങ്ങി ചായട്ടിനെ വഴുതിനിങ്ങനെ പൊടിച്ചു കൊടുക്കുമ്പോ ഭയങ്കര ഇഷ്ടം. ഇത് ഭയങ്കര രസാട്ടാ. ഒന്നുമില്ല ഇങ്ങനെ വെറുതെ തന്നെ വെറുതല്ലേ. അപ്പൊ അടുത്ത ദിവസം അടുത്ത വീഡിയോയില്.